കെഎസ്ആർടിസിയിലെ 100 കോടി രൂപ അഴിമതി സംഭവത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടി ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ വീണ്ടും ഹർജി. ഹർജിയിൽ ഹൈക്കോടതി കെഎസ്ആർടിസിയുടെ വിശദീകരണം തേടി. 2 ആഴ്ചയ്ക്കകം മറുപടി നൽകാനാണ് നിർദ്ദേശം. കെഎസ്ആർടിസിയിലെ 100 കോടി രൂപയുടെ ക്രമക്കേടിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി കെഎസ്ആർടിസിയുടെ വിശദീകരണം ആവശ്യപ്പെട്ടത്. കെഎസ്ആർടിസി വിഴിഞ്ഞം ഡിപ്പോയിലെ വെഹിക്കിൾ സൂപ്പർവൈസറായ ശാസ്താമംഗലം സ്വദേശി ജൂഡ് ജോസഫ് നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് സുനിൽ തോമസിന്റെ നടപടി. സമാന വിഷയത്തിൽ ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ നടപടിയെടുക്കാൻ DGP നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ഹർജിക്കാരൻ സമർപ്പിച്ച മറ്റൊരു ഹർജിയും കോടതിയുടെ പരിഗണനയിലുണ്ട്. കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷനുമായുള്ള വായ്പാ ഇടപാടിലൂടെ 100 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്ന് കെഎസ്ആർടിസി MD വിജു പ്രഭാകർ വെളിപ്പെടുത്തിയിരുന്നു. ഇതിൽ നടപടി ആവശ്യപ്പെട്ട് ജനുവരി 28 പരാതിക്കാരൻ MD നിവേദനം നൽകിയത്. ഇക്കാര്യത്തിൽ തുടർ നടപടി ഉണ്ടായില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഈ മാസം 23 വീണ്ടും പരിഗണിക്കും. ജനം, കൊച്ചി.